മൈക്രോഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളിക്കെതിരെ കുരുക്കുമുറുകുന്നു. തട്ടിപ്പിൽ എസ് എൻ ഡി പിക്കെതിരെ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് വായ്പ ലഭിച്ചത് വെള്ളാപ്പള്ളിക്ക് തന്നെയെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. പ്രാഥമിക സംഘങ്ങൾക്ക് വായ്പ തുക വിതരണം ചെയ്തതും നോഡൽ ഓഫീസറായ എസ് എൻ ഡി പിക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ തന്നെ. മൈക്രോഫിനാൻസ് കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലേക്കാണ്. മൈക്രോഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ എസ് എൻ ഡി പിക്ക് കീഴിലുള്ള പത്തനംതിട്ട തിരുവല്ല പുൽപ്പള്ളി കായംകുളം യൂണിയനുകൾ നടത്തിയത് അതീവ ഗുരുതര ക്രമക്കേടുകളാണെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ക്രമക്കേട് നടത്തിയ പുൽപ്പള്ളി യൂണിയൻ്റെ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ച ലോക്കൽ പോലീസിൻ്റെ നടപടിയെ അതീവ രൂക്ഷമായ ഭാഷയിലാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വിമർശിക്കുന്നത്. വെള്ളാപ്പള്ളിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇപ്രകാരമാണ്. പിന്നാക്ക കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ തുകയ്ക്ക് ലഭിക്കുന്ന പണം കൂടിയ തുകയ്ക്ക് ശാഖകൾ വഴി ഇടപാട് നടത്തിയത് വെള്ളാപ്പള്ളിയുടെ അറിവും സമ്മതത്തോടെയുമാണ്. കമ്പനീസ് ആക്ട് പ്രകാരം 1903 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എസ് എൻ ഡി പി യോഗം ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിക്ക് പണമിടപാടുകൾ നടത്താനുള്ള അധികാരമില്ല. മണി ലെൻഡിംഗ് ആക്ടിന് വിരുദ്ധമായ ഇടപാടുകൾ നടന്നത് വെള്ളാപ്പള്ളിയുടെ അറിവും സമ്മതത്തോടെയുമാണ്. വ്യാജമായ നിരവധി സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തതായി ബോധ്യപ്പെട്ടിട്ടും സംഘങ്ങളെ പിരിച്ചുവിടാതിരുന്ന വെള്ളാപ്പള്ളിയുടെ നടപടി വഞ്ചനാപരമാണ്. അതിനാൽ വെള്ളാപ്പള്ളിക്കെതിരെ കേസിൽ വഞ്ചനാകുറ്റം ചുമത്താവുന്നതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കേസ് ഡയറിയിൽ പറയുന്നു. വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ, മൈക്രോഫിനാൻസ് കോർഡിനേറ്റർ കെ മഹേശൻ, പിന്നാക്ക വികസന കോർപ്പറേഷൻ എം ഡി നജീബ് എന്നിവർ ഗൂഢാലോചന നടത്തിയാണ് തട്ടിപ്പ് നടത്തിയതെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മവേദി ഭാരവാഹികളായ ബിജു രമേശ്, കെ പുഷ്പാങ്കൻ എന്നിവർ വി എസ് അച്യുതാനന്ദന് പരാതി നൽകിയതിനെ തുടർന്നാണ് വി എസ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. അവധിയിലായ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തിരികെ എത്തിയാലുടൻ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം പരിശോധിക്കും. ആവശ്യമെങ്കിൽ നിയമോപദേശം കൂടി ജേക്കബ് തോമസ് തേടിയേക്കും. ഇത്രയധികം തെളിവുകൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിയെ മൈക്രോഫിനാൻസ് കേസിൽ പ്രതി ചേർക്കാനാണ് സാധ്യത. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് കേരള കോൺഗ്രസ് മുഖപത്രം പ്രതിച്ഛായ. രാഷ്ട്രീയ മര്യാദ പാലിക്കാത്ത കോൺഗ്രസ് ഒറ്റുകാരുടെ കൂടിയാട്ടമായി മാറിയിരിക്കുന്നുവെന്ന് പ്രതിച്ഛായയിൽ വിമർശനം. ബിജു രമേശിന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും ഒറ്റുകാരുടെ കൂടിയാട്ടം എന്ന മുഖപ്രസംഗത്തിലൂടെയാണ് കേരള കോൺഗ്രസ് രൂക്ഷമായി വിമർശിക്കുന്നത്. രാഷ്ട്രീയ മാന്യത, മര്യാദ, ധാർമ്മികത, സത്യസന്ധത എന്നിവയ്ക്ക് വില കൽപ്പിക്കാത്ത കോൺഗ്രസ് നേതാക്കളാണ് ഇവരെന്നും പ്രതിച്ഛായ പരോക്ഷമായി പറയുന്നു. ബാർകോഴയുടെ പ്രഭവകേന്ദ്രമായ ബിജു രമേശിൻ്റെ പിന്നിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. വിജിലൻസ് കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചയാളെ വെറുതെ വിട്ടും കുറ്റക്കാരനല്ലെന്ന് വിധിച്ചയാളെ നിഷ്കരണം ശിക്ഷിച്ചും ജനകീയ കോടതി എഴുതിയ വിധി ഒറ്റുകാരുടെ മുഖത്ത് മുഷ്ടി ചുരുട്ടി നൽകിയ പ്രഹരമായിരുന്നുവെന്നും പ്രതിച്ഛായ ബാബുവിനെക്കുറിച്ച് പരാമർശിക്കുന്നു. കപട സൗഹാർദ്ദത്തിൻ്റെ മുഖം മൂടിയണിഞ്ഞ ഇവർക്ക് സീസറിൻ്റെ നെഞ്ചിൽ കടാരയിറക്കിയ ബ്രൂട്ടസിൻ്റെ വേഷമാണ് കൂടുതൽ യോജിക്കുകയെന്ന് ചൂണ്ടിക്കാട്ടുന്ന മുഖപ്രസംഗം വാസ്തവത്തിൽ വിജയിച്ചത് ബിജു രമേശാണെന്നും പറയുന്നു. മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് പോലും ആക്കാൻ വയ്യാത്ത അവസ്ഥയിലാക്കി. 4 മന്ത്രിമാരെ വെള്ളം കുടിപ്പിച്ചു, അതിലൊരു മന്ത്രിയെ രാജിവെപ്പിച്ചു, മറ്റൊരു മന്ത്രിയെ തോൽപ്പിച്ച് വീട്ടിലിരുത്തി, പിന്നെയുള്ളവരെ പ്രതിപക്ഷത്തും. സുധീരൻ ചൂണ്ടിക്കാണിച്ച തെറ്റായ സന്ദേശവും ഇതുതന്നെയാണോ എന്ന ചോദ്യമുന്നയിച്ചുകൊണ്ടാണ് പ്രതിച്ഛായയുടെ മുഖപ്രസംഗം അവസാനിക്കുന്നത്. ടി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രതിച്ഛായ ലേഖനത്തെ തള്ളി കെ എം മാണി. തന്റെ നിലപാടോ പാർട്ടി നിലപാടോ അല്ല ലേഖനം. പ്രതിച്ഛായ ഒരു സ്വതന്ത്ര മാസികയാണെന്നും മാണി കോട്ടയത്ത് പറഞ്ഞു. എന്റെ നയങ്ങളൊന്നും അല്ല, അതൊന്നും അതൊരു മാഗസിൻ. ഇങ്ങനെ എന്തെല്ലാം വരും, അതിങ്ങനെ മാസികകളിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ വരും. അത് പാർട്ടിയുടെ നയമായിരിക്കണമെന്നില്ല, അതൊരു സ്വതന്ത്ര വാരികയാണ്. മുന്നണിയാകുമ്പോൾ തർക്കങ്ങൾ സ്വാഭാവികമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. JDU, കേരള കോൺഗ്രസ് മാണി കക്ഷികൾ കോൺഗ്രസിനെതിരെ പരാതി ഉന്നയിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ബാർകോഴ ഗൂഢാലോചന സംബന്ധിച്ച KM മാണിയുടെ ആരോപണത്തോട് സുധീരൻ പ്രതികരിച്ചില്ല. ഏത് യുണൈറ്റഡ് ഫ്രണ്ട് ആയാലും, അത് LDF ആയാലും UDF ആയാലും, ചില സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകമായ ചില അഭിപ്രായങ്ങളോ ചില വിയോജിപ്പോ യോജിപ്പൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതെന്തു വന്നാലും അതെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് വളരെ രമ്യമായി നല്ല രീതിയിൽ UDF ഒരു എല്ലാവരും യോജിച്ചു കൊണ്ടുള്ളൊരു നല്ലൊരു രാഷ്ട്രീയ സംവിധാനമായിട്ടാണ് നിലനിന്ന് വരുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട്. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികൾ കേന്ദ്രീകരിച്ച് ഈദ്ഗാഹുകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു.
തെക്കൻ കേരളത്തിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങുകളാണ് നടന്നത്. പാളിയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പാളയം ഇമാം വി പി സുഹൈബ് മൗലവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡിലൂടെ ഏകമത വിശ്വാസം അടിച്ചേൽപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് ഈദ് ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതവർക്ക് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കും അതുപോലെ തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സങ്കല്പത്തിനുമെതിരാണ് ഏക സിവിൽ കോഡ് എന്നാണ് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തെ എന്ന് മാത്രമല്ല, എല്ലാ സമൂഹങ്ങളെയും അവരുടെ ആചാരങ്ങൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാൻ വിടുക എന്നതാണ് മതേതര പൈതൃകത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭരണകൂടം ചെയ്യേണ്ടത് എന്ന് ഭരണകൂടത്തോട് പങ്കുവെക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. മധ്യ കേരളത്തിൽ പ്രതികൂല കാലാവസ്ഥ കാരണം പതിവ് ഈദ്ഗാഹ് ചടങ്ങുകൾ ഒഴിവാക്കി. വൈറ്റില സലഫി മസ്ജിദിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ നടൻ മമ്മൂട്ടിയും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. തൃശൂർ, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും വിവിധ ആരാധനാലയങ്ങളിൽ നടന്ന ചടങ്ങുകളിലായി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മലബാറിലെ വിവിധ പ്രദേശങ്ങളിലും ഈദ്ഗാഹ് ചടങ്ങുകളിൽ വിശ്വാസികൾ സജീവമായി പങ്കെടുത്തു. മഴ മൂലം പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നത്. മലപ്പുറത്ത് പാണക്കാട് ജുമാ മസ്ജിദിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലെ ഈദ്ഗാഹുകളിലും പ്രാർത്ഥനകളിലും ആയിരക്കണക്കിന് മലയാളികൾ പങ്കെടുത്തു. ഒരു മാസം നീണ്ട വ്രതത്തിനൊടുവിൽ സ്ഫുടം ചെയ്ത മനസ്സുമായാണ് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി നടന്ന ഈദ് നമസ്കാരങ്ങളിൽ പതിനാറുകൾ പങ്കെടുത്തു. യു എയിൽ പുലർച്ചെ 6 മണിക്ക് ഈദ് നമസ്കാരം ആരംഭിച്ചു. യു എയിൽ മലയാളികളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചിരുന്നു. ദുബായ് അൽമനാർ സെന്ററിൽ നടന്ന ഈദ് നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും മോങ്ങം അബ്ദുൽ സലാം മൗലവി നേതൃത്വം നൽകി. വ്രതത്തിലൂടെ നേടിയ ചൈതന്യവും ആത്മവിശുദ്ധിയും ജീവിതത്തിലുടനീളം നിലനിർത്തണമെന്ന് പണ്ഡിതർ ഓർമ്മിപ്പിച്ചു. സമാധാനത്തിന്റെ പാത മുറുകെ പിടിക്കണമെന്നും പണ്ഡിതർ അഭിപ്രായപ്പെട്ടു. മനസ്സിനകത്ത് ചീഞ്ഞു നാറുന്ന വികാരങ്ങളും വിചാരങ്ങളുമാണ്. ആ മനസ്സുകൾ ശുദ്ധമാകേണ്ടതുണ്ട്. മനസ്സുകൾക്കകത്ത് സ്ഫോടനം നടക്കേണ്ടതിന് പകരം മനുഷ്യരുടെ ദേഹങ്ങളിലേക്ക് സ്ഫോടനം നടത്തുന്നവർ ഈ ഭൂമിയിൽ ഏറ്റവും നികൃഷ്ടമായ ജീവികളാണെന്നാണ് വിശുദ്ധ ഖുർആന്റെ സമീപനം. ഷാർജയിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഹുസൈൻ സലഫി നേതൃത്വം നൽകി. ആയിരക്കണക്കിന് മലയാളികൾ ഇവിടെ ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു. ജീവിതത്തിന്റെ അന്ത്യം വരെ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഈദ് നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ആശംസകൾ പങ്കുവച്ചു. ഒമാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്നായിരുന്നു ചെറിയ പെരുന്നാൾ. ദുബായിൽ നിന്ന് ടീച്ചർ മരുതി. കൊച്ചി വിമാനത്താവളത്തിൽ പി ഡി പി പ്രവർത്തകരുടെ അക്രമത്തെ വിമർശിച്ച് അബ്ദുൽ നാസർ മദനി. അൻവാർശേരിയിൽ ചെറിയ പെരുന്നാൾ പ്രാർത്ഥനയ്ക്കിടെയാണ് മദനി പ്രവർത്തകരെ ശാസിച്ചത്. 6 വർഷത്തിന് ശേഷം ജന്മനാട്ടിൽ ചെറിയ പെരുന്നാൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അബ്ദുൽ നാസർ മദനി പറഞ്ഞു. തനിക്ക് യാതൊരു പങ്കുമില്ലാത്ത സംഭവത്തിന്റെ പേരിലാണ് താൻ ജയിലിൽ കിടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്രാജ്യത്വവും ഭീകരവാദവും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. നിരപരാധികളായ നിരവധി പേർ ജയിലിൽ കഴിയുന്നുണ്ട്. വികാരം വിവേകത്തെ കീഴ്പ്പെടുത്തി. ഷൊർണൂർ മനുഷ്യക്കടത്ത് കേസിൽ ഇതര സംസ്ഥാനക്കാരെ കേരളത്തിൽ എത്തിച്ചവർക്കായി അന്വേഷണം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിപ്പിച്ചു. മനുഷ്യക്കടത്തിന് കേസെടുത്തതിന് പിന്നാലെയാണ് ഏജന്റുമാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത്. പ്രായപൂർത്തിയാകാത്ത 6 പെൺകുട്ടികളുടെ മെഡിക്കൽ പരിശോധനയിൽ ഇവർ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി കണ്ടെത്തിയിരുന്നു. പാലക്കാട് മുട്ടിക്കുളങ്ങരയിലെ ചിൽഡ്രൻസ് ഹോമിലും മഹിളാ മന്ദിരത്തിലുമായി കഴിയുന്നവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഝാർഖണ്ഡ്, ഒഡീഷ സംസ്ഥാനക്കാരായ 36 പേർ ഷൊർണൂരിലെത്തിയ ആലപ്പി ധൻബാദ് എക്സ്പ്രസിൽ ഇവരെ കേരളത്തിലേക്ക് എത്തിച്ച ഏജന്റുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത 15 കുട്ടികളടങ്ങുന്ന സംഘം RPF പിടിയിലായതോടെ ഇയാൾ മുങ്ങി. പിടിയിലായവർ വിളിച്ച മൊബൈൽ നമ്പറിൽ കേന്ദ്രീകരിച്ച് ഏജന്റുമാരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പിടിയിലായവരിൽ ഒരു സ്ത്രീ ഏജന്റാണെന്നാണ് സൂചന. കൂടുതൽ ഏജന്റുമാരെ പിടികൂടാനായി അന്വേഷണം ഝാർഖണ്ഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു.
എറണാകുളത്തെ ചെമ്മീൻ ഫാക്ടറിയിലേക്ക് തൊഴിലിനായി എത്തിയവരാണിവരെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ മതിയായ രേഖകളില്ലാതെ എത്തിയതും പ്രായപൂർത്തിയാകാത്ത 6 പെൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമായതും ഗൌരവമായാണ് അന്വേഷണ സംഘം കാണുന്നത്. കൂടെയുള്ള 8 പെൺകുട്ടികളുടെ മെഡിക്കൽ പരിശോധന കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. ഫലം വന്ന ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷിക്കുന്ന റെയിൽവേ പോലീസിന് റിപ്പോർട്ട് നൽകും. പിടിയിലായ ഇതര സംസ്ഥാനക്കാരായ 5 പുരുഷന്മാർ റിമാൻഡിൽ കഴിയുകയാണ്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ചെന്നൈയിൽ ടെറസിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ നായയെ ജീവനോടെ കണ്ടെത്തി. നായയുടെ മുതുകിനും കാലിനും ഗുരുതര പരിക്കുണ്ട്. നായയെ മൃഗസ്നേഹികൾ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയോടെ ചെന്നൈയിലെ കുന്ദ്രത്തൂർ പോലീസാണ് ഗുരുതര പരിക്കുകളോടെ നായയെ കണ്ടെത്തിയത്. തുടർന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം നായയെ പോലീസ് മൃഗസ്നേഹികൾക്ക് കൈമാറുകയായിരുന്നു. ഇന്ന് പുലർച്ചെ മദ്രാസ് വെറ്റിനറി കോളേജിലെത്തിച്ച നായയെ തുടർ പരിശോധനകൾക്ക് വിധേയമാക്കി. വലതുകാലിനും പുറത്തും ഗുരുതരമായ പരിക്കേറ്റ നായയ്ക്ക് ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. നായയെ ബഹുനില കെട്ടിടത്തിന് മുകളിൽ നിന്നും വലിച്ചെറിയുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെയാണ് വിഷയം സമൂഹം ഏറ്റെടുത്തത്. മെഡിക്കൽ വിദ്യാർത്ഥിയായ ഗൗതമാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾക്കെതിരെ ചെന്നൈ ക്രൈംസെൽ കേസെടുത്തു കഴിഞ്ഞു. നായയെ കെട്ടിടത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അതിന്റെ ദയനീയത ആസ്വദിച്ചു നിൽക്കുന്ന ഗൗതത്തിന്റെയും സുഹൃത്തിന്റെയും ദൃശ്യം വ്യാപക പ്രതിഷേധമാണ് ഉയർത്തിയത്. മനുഷ്യത്വം തൊട്ടുതിണ്ടിയിട്ടില്ലാത്ത ഇവരുടെ പ്രവൃത്തിക്കെതിരെ മൃഗസ്നേഹികളും പൊതുസമൂഹവും ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നവർക്ക് 1,00,000 രൂപ വരെ ഇനാം പ്രഖ്യാപിക്കുകയുണ്ടായി മൃഗസ്നേഹികളുടെ സംഘടന. സംഭവം വിവാദമായതിനെ തുടർന്ന് ഗൗതവും സുഹൃത്തും ഒളിവിലാണ്. ന്യൂസ് ഡെസ്ക്. മഹാലക്ഷ്മി സിൽക്സിന്റെ സപ്തമുഖി 2016 എന്ന പേരിൽ നടത്തുന്ന മെഗാ ഫാഷൻ ഷോ ഈ മാസം 8 ചങ്ങനാശ്ശേരി കോണ്ടൂർ ബാക്ക് വാട്ടേഴ്സ്, 15 കോട്ടയം വിൻസർ കാസിൽ കൺവെൻഷൻ സെന്റർ എന്നിവിടങ്ങളിൽ നടക്കും. ഫാഷൻ ലോകത്തെ പുത്തൻ തരംഗങ്ങളുമായി ബോളിവുഡ് താരങ്ങളായ മാധുരി ദീക്ഷിതും ജൂഹി ചവളയും സൂപ്പർ മോഡലുകൾക്കൊപ്പം റാമ്പിലെത്തും. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കും അഭിരുചികൾക്കും അനുസൃതമായ ചുവടുവയ്പാണ് സപ്തമുഖി ഫാഷൻ ഷോ എന്ന് മഹാലക്ഷ്മി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ വിനോദ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.